വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു ഹെയർ കളറിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാനും ഹസ്ബൻഡും കൂടി പോയിട്ട് ഹെയർ കളർ ചെയ്തായിരുന്നു. ആളുടെ ഹെയർ കളർ ചെയ്തിട്ടില്ല, ആൾ ഹെയർ കട്ട് ചെയ്തു. അപ്പൊ എൻ്റെ അടുത്ത് കുറെ പേര് എന്നെ ചോദിക്കുന്നു, ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ തല നരച്ചില്ലേ എന്നാ, അത് എന്തുകൊണ്ടാണ് ഹെയർ കളർ ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അല്ലെ. ചിലവര് നര അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. എന്റെ ഹസ്ബൻഡ് അങ്ങനെ കൊണ്ടു നടക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എന്നെ കല്യാണത്തിന് മുമ്പ് തന്നെ ആള് ചെറുപ്പത്തിൽ തന്നെ നരക്കുമായിരുന്നു. ഇപ്പൊ വിജയുടെ അമ്മയാണെങ്കിലും പെട്ടെന്ന് നരച്ചായിരുന്നു. അപ്പോ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോ ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. അത് ഇപ്പൊ നമ്മുടെ അജിത്തൊക്കെ കണ്ടില്ലേ, സോൾട്ട് ആൻഡ് പേപ്പർ ലുക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ക്യാരി ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ സോൾട്ട് ആൻഡ് പേപ്പർ. അപ്പൊ അതൊന്നും ടോട്ടലി ആളുടെ ഒരു എന്താണ് ആളുടെ ഒരു ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും, പലപ്പോഴും ചെയ്യാറുണ്ട്. മേ ബി എനിക്ക് ഒരു ഒരു കൊല്ലത്തിലേക്ക് ഒരു ഒന്നോ രണ്ടോ ഒരു തവണ എങ്ങാണ്ട് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ആളുടെ ഹെയർ കട്ട് ചെയ്തു, എന്റെ ഹെയർ കളർ ചെയ്തു. ഇത്തവണ ഞാൻ ഹെയർ കളർ ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ബ്ലോണ്ട് ചെയ്യാൻ പോയിട്ട് ക്യാരമൽ ആണ് ചെയ്തത്. ക്യാരമൽ കളറാണ്, ഗോൾഡൻ ക്യാരമൽ ആണ് വന്നത്. അത് ഓരോരുത്തരുടെ എന്താണ് പിഗ്മെന്റ് പിടിക്കുന്നതനുസരിച്ചിട്ട് മാറും എന്നാണ് അവിടുത്തെ ചെയ്ത പയ്യൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് ടോട്ടലി കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കാണിച്ചു തരാട്ടോ, ഒന്ന് കാണാലോ. അതെങ്കിൽ എനിക്ക് ഒരു 1 വീക്ക് കഴിയും നന്നായിട്ട് കളർ എടുത്ത് വരാനായിട്ട്. 1 വീക്ക് കഴിയും. അപ്പൊ ഇനി നിങ്ങൾ ഇനി വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോഴത്തെ വൈറൽ ഫോട്ടോഷൂട്ടിനെ പറ്റിയാണ്. നമ്മുടെ മഹാദേവൻ തമ്പി എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം ഒരു സ്ട്രീറ്റ് ഗേളിനെ മേക്ക് ഓവർ ചെയ്തിട്ട് ഒരു നല്ല അടിപൊളി ഫോട്ടോഷൂട്ട് നടത്തി. ആ ഫോട്ടോഷൂട്ട് നടത്തിയതിന് ശേഷം ഞാൻ പേഴ്സണലി അത് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഞാനത് കാണാതന്നെ കാരണം നിങ്ങളിൽ കുറെ പേര് എനിക്ക് DM ചെയ്തിരുന്നു, ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്തിരുന്നു. ഒരു 10-30-40 ഇൻസ്റ്റഗ്രാം DM വന്നായിരുന്നു, പിന്നെ 1-2 കമന്റ്സും വന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അങ്ങനെ ചെയ്തല്ലോ എന്ന്, ഞാനിങ്ങനെ ആരോ ചെയ്തല്ലോ എന്ന് ഇങ്ങനെ അറിഞ്ഞത്. പിന്നെ ഇന്നലെ ജിമ്മില് ഞാൻ ഇറങ്ങുമ്പോഴേക്കും ട്രെയിനറും പറഞ്ഞു ഇത് കണ്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് നോക്കിയായിരുന്നു. ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് കുറച്ചും കൂടി എന്താ പറയുന്നത്, എനിക്കൊരു ക്ലോസ് ടു ഹാർട്ട് എന്ന് തോന്നിയത്. ഇതിനു മുമ്പ് ഞാൻ ഒരു 1.5 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അന്ന് ഒരു ഓൾമോസ്റ്റ് എന്താ പറഞ്ഞ ഇത്രയും നാളായിട്ട് ഒരു 1.5 വർഷം മുമ്പ് ചെയ്തിട്ടും എന്താ പറഞ്ഞത് ആ ഒരു കുറച്ച് ഇപ്പൊ ഒരു എനിക്ക് അന്നത്തെ ആ വീഡിയോ ഒരു 4.5 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കുമ്പോ. അപ്പൊ ആ അതിലൊരു 35-40 വരെ എനിക്ക് ഇങ്ങനെ ഓർത്തിട്ട് അയ്യോ ചേച്ചി അന്ന് ചെയ്തതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് DM ചെയ്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ പറയണത്, നമ്മൾ ചെയ്ത ഒരു കാര്യം വേറൊരാളിങ്ങനെ ചെയ്യുമ്പോഴേക്കും അതിങ്ങനെ ഓർത്ത് നിന്ന് നമ്മളെ അടുത്ത് പറയാന്ന് പറയണത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് അങ്ങനെ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. എന്താ പറയണത്, കണ്ടിട്ടില്ലെങ്കിലും ഭയങ്കര പേഴ്സണലി ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നി കേട്ടോ എനിക്ക് ആ മെസ്സേജ് കണ്ടപ്പോ. എനിക്ക് പിന്നെ നിങ്ങളിൽ കുറച്ച് 1-2 പേര് അതിൽ ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല് ചേച്ചി അന്ന് ഇന്നത്തെ ഇത് ഭയങ്കര വൈറലായല്ലോ ചേച്ചി അന്ന് ചെയ്തപ്പോ വൈറലായല്ലോ എന്നുള്ളത്. ഞാനന്ന് വൈറലാകുമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ പോയത് കേട്ടോ. ഞാനന്ന് ഓണം സീരീസ് ചെയ്തോണ്ടിരിക്കാന്നല്ലോ, ഓണം സീരീസ് ചെയ്തപ്പോ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി. ഓക്കെ, ഒരു ദിവസം രാത്രി കിടക്കുമ്പോൾ പെട്ടെന്നൊരു ബോധോദയം വന്നത് ഓക്കെ ഇങ്ങനെ ചെയ്താലോ നമുക്ക് മേക്കപ്പിന് പകരം വേറെ ആരെങ്കിലും മേക്കപ്പ് ചെയ്താലോ എന്ന്, അങ്ങനെയാണ് ഞാനത് പോയി ചെയ്തത് അന്ന്. അപ്പൊ അത് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ കുറെ വൈറലാകുന്നു അല്ലെങ്കിൽ അതാകുന്നു വിചാരിച്ചിട്ടല്ല ചെയ്തത്, ഒരു ഡിഫറെന്റ് കണ്ടന്റ് ചെയ്യണം തോന്നി. അപ്പൊ ആ ഓണ സീരീസിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ അത് അത്യാവശ്യം നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തു എല്ലാവരും. അതുകൊണ്ട് അപ്പൊ ആ സമയത്തും ഇപ്പൊ ഈ സമയത്തും എല്ലാം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ വീഡിയോസിൽ കുറച്ചധികം വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കുറച്ച് മാത്രം ഒരു നെഗറ്റിവിറ്റി വളരെ കുറച്ച് വന്ന ഒരു വീഡിയോ ആണത്. നല്ലൊരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് ഇപ്പോൾ വൈറലായി, ഇപ്പോ ഇദ്ദേഹത്തിന്റെ വീഡിയോ വരില്ല എന്റെ വരലായില്ല, അതെനിക്ക് എന്തിനാ വിഷമം. അത് ഞാൻ അന്ന് ചെയ്തു, കുറെ ആൾക്കാർ കണ്ടു, ഇന്നിപ്പോ ഇദ്ദേഹം ചെയ്തു. അദ്ദേഹം അതൊരു വേറൊരു ലെവൽ അപ്പ് ചെയ്തായിരുന്നു അല്ലെ, അദ്ദേഹം കഷ്ടപ്പെട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് ടോട്ടലി എന്താ പറയണത്, അത് ഹി ഡിസേർവ്സ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് സന്തോഷം തോന്നിയിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കണ്ടിട്ട് കുറച്ചുപേരെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എനിക്കിപ്പോ അദ്ദേഹം ചെയ്തതാണെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്തതാണെങ്കിലും വേറെ നാളെ വേറൊരാള് ചെയ്തതാണെങ്കിലും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനത്തെ ഒരു കുട്ടി, അതായത് പുറത്ത് അല്ലെങ്കിൽ നമുക്ക് സ്ട്രീറ്റിൽ നിൽക്കുന്ന കുട്ടിക്കൊക്കെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര അപ്രാപ്യാണ് അല്ലെ. ശരിക്കും ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര കുറവാണ്. അങ്ങനെ ഒരാളെ ഒരു സെലക്ട് ചെയ്ത് അത്രയും വലിയൊരു ഫോട്ടോഗ്രാഫർ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തപ്പോൾ ശരിക്കും ഭയങ്കര എന്താ പറയുന്നത് ആ കുട്ടിയുടെ ലൈഫിൽ ഭയങ്കര
ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ആ കുട്ടിയുടെ ഒരു ഡേ അല്ലെങ്കിൽ കുറേ ഇനി ആ കുട്ടിക്ക് ഒരു എന്താ പറയുന്നത് ഫുൾ ചിലപ്പോൾ ആ കുട്ടിയുടെ ലൈഫ് തന്നെ മാറിപ്പോവാം. അപ്പൊ നമ്മൾ കാരണം അങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര കാര്യമല്ല അത്. അതുപോലെ തന്നെ ഞാൻ ചെയ്തപ്പോഴും ആ കുട്ടിയുടെ ഒരു ഡേ അല്ലെങ്കിൽ ആ ഇരിക്കുന്ന സമയം പിന്നെ ആ കുട്ടിക്ക് ഞാൻ മേക്കപ്പ് സാധനങ്ങൾ കൊടുത്തപ്പോഴുള്ള സന്തോഷം അതൊക്കെ എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈമിൽ ചിലപ്പോൾ ഓർത്ത് വെക്കുന്ന കാര്യങ്ങളാണ്. അത് മറ്റൊരാളുടെ ലൈഫിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയല്ലേ. അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതി ചെയ്തു, ഞാൻ എന്റെ രീതി ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ എന്താണ് വേറെ എന്താണ് അങ്ങനെ വിഷമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എൻ്റെ വരലായില്ല അദ്ദേഹത്തിൻ്റെ ആയി അങ്ങനെയൊന്നുമില്ല. അൾട്ടിമേറ്റ്ലി രണ്ടുപേരും ചെയ്തതും ഇനി ആരെങ്കിലും ചെയ്യാൻ പോകുന്നതും ഒക്കെ ഒരാളുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടൊരു മൊമെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൊടുക്കാൻ പറ്റിയത് എനിക്ക് ഞാൻ പേഴ്സണലി എനിക്ക് ഭയങ്കര എന്നോട് തന്നെ ഒരു ഹാപ്പിനെസ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തതിൽ ഇനിയും ഹാപ്പിയാണ്, വേറൊരാൾ ചെയ്യണമെങ്കിൽ ഇനിയും ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും കുറച്ച് ആരുടെയെങ്കിലും ലൈഫിൽ ഇതുപോലെ സ്പെഷ്യൽ മൊമെന്റ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി കുറച്ച് പേരെങ്കിലും തന്നെ ഓർത്തല്ലോ എന്നുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇനി വ്ളോഗിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഹെയർ കളറിംഗ് വ്ളോഗ്. ഞാൻ പുറത്തു പോയിട്ട് മുടി കാണിച്ചു തരാം. ഇപ്പൊ മുടി കുറച്ച് നനഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ചിലപ്പോൾ കളർ അധികം വിസിബിൾ ആവില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാം. ലോക്ക് ചെയ്യോ കരിമഷി. ഞാനും എന്നെയും എന്റെ മുടിയും വിട്ടോ? വിട്ടോ? എന്നാ ഞാനും വരാം. ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. എൻ്റെ ഹെയർ കളർ ചെയ്യാൻ പോവാണ്. കുറേ നാളായി ഞാൻ വിചാരിക്കണോ, ഹെയർ കളർ ഫുള്ളല്ല, ചെറിയതായിട്ട് സ്ട്രീക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരു കളർ എന്താണെന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഞാൻ കളർ ചെയ്യാൻ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹസ്ബൻഡിനും മുടി ഒന്ന് വെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരുമിച്ച് പോയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. ഭയങ്കര ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. നമ്മുടെ കിഡോസിനൊക്കെ അകത്താക്കി വാതിലടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോവാം. വാഴക്കാലയിലെ ക്യൂ പ്രൊഫഷണലാണ് ഞാൻ ചെയ്യണത്, മിക്കപ്പോഴും അവിടെ തന്നെ കേട്ടോ ചെയ്യണത്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഒരു ഓടിയുടെ കളർ ഉണ്ടോ? റെയർ കളർ അല്ലേ? ഔഡി Q3. ഞാനും മുന്നത്തെ തവണ ഈ ഷെയ്ഡാ ചെയ്തത്, എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിന് മുന്നത്തെ തവണ ലാസ്റ്റ് ചെയ്തതിനേക്കാളും തൊട്ട് മുന്നത്തെ തവണ ഞാൻ ഈ സെയിം ഷെയ്ഡാണ് ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാനും ലക്ഷ്മിയും കൂടി കോപ്പർ ചെയ്യാൻ വന്നായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പിന്നെ എപ്പോഴാണ് വരുന്നത്. ഇവിടെ ഞാൻ എപ്പോഴും നൈമിൻ്റെ അടുത്ത് ചെയ്യാറ്. നൈം ഇവിടുന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ നൈമിൻ്റെ ബ്രദറാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അവിടെ കാണാൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചേട്ടൻ്റെ കൂടി മുടി ശരിയാക്കണം. അങ്ങനെ 12 സ്ട്രീക്ക് ചെയ്യാന്നാണ് പറയുന്നത് കേട്ടോ. മൂന്നില് 5 എണ്ണം ബാക്കിൽ 8ഉം, പക്ഷെ ബാക്കിൽ 3ഉം, ഇവിടെ 2 2, ഇവിടെ 2 2. സോ ആകെ 12 ആയിരിക്കും. മുടി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ചെയ്യാം. എന്താ തൂങ്ങിയിരിക്കണ? ഉറക്കമൊന്നും തലയും മസാജ് ചെയ്ത് ഉറക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ വന്നിട്ട് കുറച്ചിറങ്ങായിട്ട് രണ്ടുപേർ വന്നിട്ടുണ്ടായിരുന്നു. അവരിവിടെ ഇരുന്ന് മടുത്തിട്ട് അവരിറങ്ങിപ്പോയി. ഓരോ സ്ട്രീക്ക് എടുക്കുന്നതും അവർക്കിങ്ങനെ എന്താ പറയുക, ക്ഷമ കെട്ട് അവർ അവസാനം ഇറങ്ങിയിട്ട് ഒരാളുടെ എല്ലാ സ്ട്രീക്സ് എല്ലാത്തിനും പിന്നെ
പന്ത്രണ്ട് സ്വീറ്റ്സ് ചെയ്തു മാറി. എനിക്ക് ഇനി മുടി വെട്ടണ്ടോ? എനിക്കിനി മുടി വെട്ടണം. എനിക്ക് വിശക്കണം. എനിക്ക് മുടി വെട്ടണോ? മുടി വെട്ടണതാണോ വിശപ്പാണോ വലുത്? നിങ്ങൾ പറയുക. എനിക്ക് വിശക്കണം. എനിക്കിപ്പം മുടി വെട്ടണ്ട, ഞാൻ പോവാണ്. ഏ തൻ്റെ അഭിപ്രായം എന്താ? തനിക്ക് വിശക്കുന്നുണ്ടോ? തനിക്ക് ഇവിടെ വേണം. അതുമ്മ ഉണങ്ങുന്നവരെ ചെറിയ ബ്രേക്ക്. ഹാവ് എ ബ്രേക്ക് അവനട. ആ എനിക്ക് ചായ. അപ്പൊ ഞാൻ പുറത്തു വരാതെ നീ പറഞ്ഞ ഇതല്ലേ? ഇദ്ദേഹം പുറത്തു പോയി നന്നായിട്ട് ഭക്ഷണം കഴിച്ചെന്നിട്ടാ പറയണത് അട കഴിച്ചു വെറുതെ അവരുടെ അടിയോടുണ്ടെന്നായിരുന്നു. ഞാനേ പുറത്തു പോയിട്ട് ഭയങ്കര വിഷമം. അപ്പൊ ഞാൻ ഇടിയപ്പം മുട്ടക്കറിയും കഴിച്ചു. ആ എന്നിട്ട് ഇവൾക്ക് അട മേടിച്ചിട്ടുണ്ടോന്ന്. എന്നിട്ട് അതിൽ നിന്നും പകുതി ഞാൻ തിന്ന്. ഓൾറെഡി കളർ വന്നിട്ടുണ്ട്. അതൊന്ന് കൂടി ശക്തമായി വ്യക്തമായി ശക്തമായും ഉറപ്പിക്കാനായി ഡെവലപ്പർ ആഡ് ചെയ്യാം. ആളുടെ നേവി കട്ടടിക്കാൻ കേട്ടോ. സ്ലോപ്പ് കട്ട് ഒത്താ. എനിക്ക് പണ്ടേ ഭയങ്കര ആഗ്രഹമുള്ള നേവി ചേർന്നു. അപ്പൊ അത് നടന്നില്ല. അപ്പൊ കട്ടെങ്കിലും നേവി അവിടെ നേരിച്ചു. ഇഷ്ടപ്പെട്ടു. കൊള്ളാമോ? അടിപൊളി. സൂപ്പർ അല്ലേ? ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് വാഷ് ചെയ്യാൻ വേണ്ടി പോവാ. നല്ല കളർ ഒന്ന്. നല്ല കളർ ഒന്ന്. വാവ് അടിപൊളി. ഒരു കളർഫുൾ ഈവനിങ് ആയിപ്പോലെ. അപ്പൊ ഫയസ്, ഫയസ് താങ്ക് യു വെരി മച്ച്. ഫയസിനെ വീണ്ടും കാണാം. ഫയസ് ഇവിടെ വന്നത്, ഫയസ് ഇവിടെ വന്നത് ശരിക്കും ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല. ഫയസ് ഡൽഹിക്കാരനാണ്. ഡൽഹിയിൽ നിന്നും ഫയസ് ഇവിടെ വരെ വന്നത് കന്യാകുമാരി കാണാൻ വേണ്ടിയിട്ടായിരുന്നു. കന്യാകുമാരി കാണണമെന്നുള്ള അഗതിയായ ആഗ്രഹം നമുക്ക് ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ അതൊരു വലിയൊരു ആഗ്രഹമായിട്ട് തോന്നില്ല. പക്ഷെ ആൾക്ക് കന്യാകുമാരി കാണണമെന്നുള്ള ആഗ്രഹം മൂലം 3000-4000 kilometers കടന്ന് ഇവിടെ വന്ന് പുള്ളി കന്യാകുമാരി കണ്ട് തിരിച്ചു പോയില്ല. പുള്ളി ഇവിടെ തന്നെ ജോലി, ആളും ആളുടെ ബ്രദേഴ്സ് എല്ലാം ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന. എനിക്കൊന്നും ആള് ഇപ്പം ഇനി അനസൻസാരിയുടെ സലൂണിലേക്ക് മാറുകയാണ്, ലുലുവിലുള്ളത്. അപ്പം ഇനി ഇനി അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ, ഫയസിനെ കാണണമെങ്കിൽ ലുലുവിലെ അനസൻസാരിയിൽ ചെന്നാൽ മതി. ആളുടെ ബ്രദർ അനസൻസാരിയുടെ വൈറ്റിലെ ഷോറൂമിലുണ്ട്. നൈം അയാൾ ആളും നല്ല ഒരു സ്റ്റൈലിസ്റ്റാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ഈവനിങ് സ്റ്റൈലിങ് ഈവനിങ് ഞങ്ങളിവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ. അപ്പൊ കളറിന്റെ ഒരു ഒരു സെപ്പറേറ്റ് ഒരു റീൽ വീഡിയോ ഇതിലിടുന്നുണ്ട്, ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട്. ആ റീൽ നിങ്ങൾ എല്ലാവരും പോയി ഒന്ന് കാണണം. ഏഹ് നിങ്ങൾക്ക് ചിലപ്പം അല്ല നന്നായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ ലെറ്റ്സ് ബൈ. ഇപ്പോഴത്തേക്ക് ബൈ.
എൻ്റെ 12 സ്ട്രീക്കാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അങ്ങനെ 12 സ്ട്രീക്കിന് 250 വെച്ചിട്ട് 3000 റുപ്പീസ് ആയി കേട്ടോ. ഓക്കെ, അതാ ഞാൻ അപ്പോൾ എപ്പോഴും പറയാൻ പറഞ്ഞു എത്രയാണെന്നുള്ളത്. അപ്പോൾ ടോട്ടലി എൻ്റെ 3000 റുപ്പീസ് ആയിട്ടോ.